നീ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? മദ്യപിച്ച് ബോധം പോയി ഈ വീട്ടിൽ കയറി വരാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? കൂടെ ഒരു പെണ്ണുള്ള കാര്യം നീ മറന്നുപോയോ? ഇവിടെ കയറി വന്നത് എങ്ങനെയാന്ന് നിനക്കറിയോ? നിന്റെ ഏട്ടന്മാരുടെ തൊളി തൂങ്ങിയിട്ട്. എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. മദ്യത്തിന്റെ നാറ്റ സഹിക്കാൻ പറ്റുന്നില്ല, അവൻ കഴിച്ചിട്ടില്ല എന്ന്. നിനക്ക് എന്താടാ മോനെ പറ്റിയത്? നീ തുറന്നു പറ. ഞാനൊരു ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. കള്ളം പറയുന്നുണ്ടോ നിന്നെ? ഞാൻ അവനോട് ഇപ്പൊ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ തല്ലി അവൻ താഴെ വീഴും. എന്റെയും കുടുംബത്തിന്റെയും പേര് നീ ആയിട്ട് കളഞ്ഞലോടാ. നീ എവിടെ കാട്ടിക്കുട്ടിയതൊക്കെ അവർണയുടെ കൂട്ടുകാരികള് ഫോണിൽ പകർത്തിയിട്ടുണ്ട്. നാളെ അത് എല്ലാവരുടെയും കയ്യിലെത്തും. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. അച്ഛ, ഈ അവസ്ഥയിൽ ഇവനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ പോയി കിടക്ക്, നേരെ ഒന്ന് വിളിക്കട്ടെ. ഞാൻ എങ്ങനെയാടാ മോനെ നേരെ ഒന്ന് വിളിപ്പിക്കുന്നത്? അമ്മ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകും, അമ്മല്ലേ ഞങ്ങൾ നോക്കിക്കോളാം. ഒരു മകൻ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ. ഇപ്പൊ മറ്റൊരുത്തൻ കാരണം ഉണ്ടായിരുന്ന മാനവും പോയി. എന്തൊരു ദുർവിധ്യത്. നേരം ഒന്ന് പുലർന്നോട്ടടാ, നിന്റെ ഇവിടുത്തെ പൊറുതി അതോടെ തീരും. നിന്നെ ഞാൻ എന്റെ വീട്ടിൽ വച്ചു വഴിക്കില്ല. മാറി നിക്കടാ. നിന്നിലുണ്ടായിരുന്ന എന്റെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചടാ. നീ ആയിട്ടത് ഇല്ലാണ്ടാക്കി. ഇവൻ എങ്ങനെ മുകളിലെത്തിക്കും? നിങ്ങൾ പോയിക്കോ, അമ്മല്ലേ ഞാൻ നോക്കിക്കോളാം. കുറച്ചു കഴിയുമ്പോ ഇവൻ തനിയെ കയറി പോയിക്കോളും. ഏട്ടനും എഴുതിയും പൊക്കോ. നീ വന്നേ. വാ, വാടാ.